നായ ഇങ്ങനെ ചങ്ങലയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. സോഷ്യൽ മീഡിയയിലും ജനസമൂഹത്തിനിടയിലും ആ നായ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് CPM ഉം DYFI ഒക്കെ പ്രതിഷേധ സമരങ്ങളുമായി ഇറങ്ങുകയാണ്. KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെ അദ്ദേഹം നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞതാണ്. ചങ്ങലയില്ലാത്ത നായയെ പോലെ തൃക്കാക്കര വഴി ഓടുകയാണ്. സുധാകരൻ പറഞ്ഞ തെറ്റ് തന്നെയാണ്. നമ്മുടെയൊക്കെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ ചങ്ങലയില്ലാത്ത നായയായിട്ട് ഉപമിച്ചത് ശരിയാണോ എന്ന ചോദ്യത്തിന് ഒരുപാട് പേർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മൾ ഒരു ഉപമ പറഞ്ഞാൽ എന്തിനാണ് ഇത്രയധികം കോപിക്കുന്നത്? ഇപ്പോൾ ചിലരെക്കുറിച്ച് പറയാറില്ലേ, അവൻ അവിടെ കയറ് പൊട്ടിച്ച് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അവൻ എരിവൊരു സഞ്ചാരം കൊണ്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവനെ പശുവായിട്ടോ കാളയായിട്ടോ സങ്കല്പിക്കുന്നു എന്നാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇല്ലത്ത് നിറങ്ങുകയും ചെയ്തു, അമ്മാത്തൊട്ടെത്തിയില്ല എന്ന് പറയുന്ന ഉപമ പറയുമ്പോൾ സവർണരെ പൊക്കിപ്പിടിക്കാനുള്ള നിങ്ങളുടെ ശ്രമമല്ലേ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഏത് ഉപമയ്ക്കും തെറ്റും ശരിയും കണ്ടുപിടിക്കുന്നവരുണ്ടാവാം. ഇവിടെ ഈ ഉപമ ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഉപമയല്ലാതെ ഡയറക്റ്റ് ചില പ്രയോഗങ്ങൾ പ്രയോഗിച്ചാൽ അത് തെറ്റാണോ എന്നൊരു ചോദ്യം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. പരനാറി, നികൃഷ്ടജീവി എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണോ? അതിനെ മാപ്പ് പറയേണ്ടതാണോ? എന്തായാലും KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു, എൻ്റെ പ്രയോഗം ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യം. കാരണം സുധാകരനിൽ നിന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചല്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കണ്ണൂരുകാരനായ K. സുധാകരനും പിടിവാശിക്കാരനാണ്. ഞാൻ പിടിച്ച മുകളിൽ 4 കൊമ്പ് എന്ന് പറയുന്ന ആളാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരൻ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം. എന്തായാലും തൃക്കാക്കരയിൽ 10 വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ആരെ പിടിക്കാം, എന്ത് ചെയ്യാം, ആരെ കൊന്നാലാണ് 10 വോട്ട് കൂടുതൽ കിട്ടുക എന്ന് ഇരുകക്ഷികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ ഒരുപാട് രസകരമായ തമാശകളുണ്ട്. ഇരു ഭാഗത്തു നിന്നും പറയുന്നു ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും. ഇത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. തോറ്റു കഴിയുമ്പോൾ തോൽക്കുന്നവർ പറയും ഞങ്ങളുടെ കണക്കൂടലുകൾ പാളി, ഞങ്ങൾ ഇനിയും ജനങ്ങളുടെ കൂടെ നിന്ന് അടുത്ത പ്രാവശ്യം തെറ്റ് തിരുത്താൻ ശ്രമിക്കും എന്ന് പറയും. ഇതാണ് സംഭവിക്കുക. ജയിച്ചവർ പറയും ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കിട്ടിയ വിലയാണ് ഇതെന്ന് പറയും. ഇതെല്ലാ ഇലക്ഷനിലും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഈ കാലം മാറി ഈ പുതിയ യുഗത്തിൽ നമ്മൾ ഈ പഴയ സംസ്കാരങ്ങളിൽ നിന്നും പഴയ അവസ്ഥകളിൽ നിന്നും മാറേണ്ടതല്ലേ? ഈ വീട് തോറി പ്രവർത്തനം ഇന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളുമൊക്കെ ഇത്രയും വിപുലമായ സ്ഥിതിക്ക് എന്തും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ പെട്ടെന്നെത്തും. എന്നാലും പഴയ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വിട്ടുപോരാൻ നമുക്ക് മടിയാണ്. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അടുത്ത വിവാദം മഞ്ഞക്കല്ല്, മഞ്ഞക്കുറ്റി ഇടൽ നിർത്തി എന്ന് പറയുന്ന വിവാദങ്ങളിൽ പിടിച്ച് ചാനൽ ചർച്ചകൾ കണ്ടു. ഞാനിപ്പോൾ സ്ഥിരമായി ചാനൽ ചർച്ചകൾ കാണുന്നത്, കോമഡി ഷോകൾ കാണാറില്ല. ഓരോരുത്തരും ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് അവർ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തനിയെ ചിരി വരും, പൊട്ടിച്ചിരിക്കാൻ തോന്നും. ചിത്തരഞ്ജൻ, ഒരു അഡ്വക്കേറ്റ് അനിൽ കുമാർ, ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയ അനിൽകുമാർ തന്നെ എന്ത് മനോഹരമായിട്ടാണ് ഭാഷകൾ പ്രയോഗിച്ച് ന്യായീകരണം നടത്തുന്നത്. പല കാര്യങ്ങളിലും അത് കോൺഗ്രസ്സുകാരിലുമുണ്ട്, BJPയിലുമുണ്ട്. അവർ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് തെറ്റും. ശരികളുടെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ മുന്നേറുന്നതെന്ന് പറയുന്ന 3 മുന്നണികളും. ഇവിടെ തൃക്കാക്കരയിൽ LDFിൻ്റെ വാദം ഞങ്ങൾക്ക് 100 തയ്ക്കണം, വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് ഈ 100ാമത്തെ MLA സ്ഥാനമെന്നാണ്. സെഞ്ച്വറി അടിക്കണം. UDF പറയുന്നു വികസനമല്ല, കേരളത്തെ പിന്നോട്ടടിക്കുന്ന, കേരളത്തെ നശിപ്പിക്കുന്ന, ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തിലായിരിക്കണം തൃക്കാക്കര എന്ന് പറയുന്നു. അതും ഒരു ഭാഗത്ത് നിൽക്കട്ടെ. വളരെ രസകരമായ കാര്യം, അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പിണറായി വിജയൻ നേരെ വന്നത് തൃക്കാക്കരയിലേക്കാണ്. പിന്നെ നമ്മുടെ KV തോമസ് ഇടതുപക്ഷത്തേക്ക് വരികയും വളരെ ശക്തമായി വോട്ട് പിടിച്ചു തരാം, ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞതാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകും. 19 വർഷം കോൺഗ്രസിൽ കിടന്ന് എല്ലാ സ്ഥാനമാനങ്ങളും നേടിയ മനുഷ്യൻ നേരെ ഇന്ന് CPMകാരെ ഉയർത്തുന്നത് കാണുമ്പോൾ, പിണറായി വിജയനെ സ്തുതിക്കുന്നത് കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാതെ എങ്ങനെ ഇരിക്കും? അതും കോമഡി ഷോയേക്കാൾ ഗംഭീര ഷോ തന്നെയാണ്. എന്താണ് വികസനം എന്ന ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുകയാണ്. അതും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ 1-2 ആഴ്ചയായി കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ് സമസ്ത വിവാദം. അബ്ദുള്ള മുസ്ലിയാർ സമ്മാനം മേടിക്കാൻ വന്ന പെൺകുട്ടിയെ അപമാനിച്ചു വിട്ടു എന്നാണല്ലോ പരാതി, അല്ലെങ്കിൽ സത്യം. അതിന് അബ്ദുള്ള മുസ്ലിയാരുടെയും സമസ്തയുടെ നേതാക്കളുടെയും ഒക്കെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ കുട്ടി സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവൾ നാണിച്ച് തല കുമ്പിട്ടാണ്, ഞങ്ങളെപ്പോലുള്ള യുവ കേസരികളെ കണ്ടപ്പോൾ നാണിച്ച് തല കുമ്പിട്ട് വന്നുകൊണ്ടാണ് പെൺകുട്ടികളെ അങ്ങോട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞത്. പിന്നീട് പറഞ്ഞു വന്നപ്പോൾ കൈവിട്ടുപോയി. കാരണം സമസ്തയുടെ ഒരു രീതി അങ്ങനെയാണ്. അവർ സ്ത്രീകളെ ഒരു മറയ്ക്കപ്പുറം നിന്ന് അവർക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം. അവർ പുറത്ത് കാണാൻ അനുവദിക്കില്ല, പുറത്ത് കാണപ്പെടേണ്ടവരല്ല എന്നാണ് സമസ്തയുടെ വാദമെന്ന് പറഞ്ഞു വെച്ചുപോയി. ആ പത്രസമ്മേളനവും വലിയ വിവാദമായിരുന്നു. അത് സമസ്തയുടെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഖുറാനിലുള്ള സത്യങ്ങൾ എന്താണെന്ന് ഞാൻ വായിച്ചിട്ട് അതിനെ വിശ്വസിക്കുന്നവരോട് വിശ്വസിക്കുന്നു. പക്ഷേ 10 വോട്ടിനു വേണ്ടി ഇപ്പോൾ ഭരിക്കുന്നവർ അതിനെ ന്യായീകരിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് ചിരിക്കാനും കരയാനും ഒരുമിച്ച് തോന്നുന്നത്. മന്ത്രി ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അത് ഞാൻ പത്രത്തിൽ വായിച്ചു. സമസ്ത അവരുടെ നിലപാടുകളാണ് സ്വീകരിച്ചത്. എങ്ങനെ ചിരിക്കാതിരിക്കുമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തി ജനങ്ങളെ ഛിന്നഭിന്നരാക്കുന്ന ചില സംഘടനകളുണ്ടല്ലോ, അവരുടെ നീതിയല്ലേ നടപ്പിലാക്കുന്നത്? എന്നിട്ട് എന്തിനാണ് അവരുടെ പേരിൽ കേസെടുക്കുന്നത്? വിജയബാബു അദ്ദേഹത്തിൻ്റെ നിലപാടല്ലേ ചെയ്തത്, എന്തിനാണ് വിജയബാബുവിൻ്റെ പേരിൽ കേസെടുക്കുന്നത്? P.C. ജോർജ് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞപ്പോൾ എന്തിനാണ് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തത്? അപ്പോൾ സ്ത്രീകളെ നിർവചിക്കുന്നത് നിങ്ങൾ ഭരണകർത്താക്കൾ എങ്ങനെയാണ്? അവരുടെ നിലപാട് ശരിയെന്നാണ് പറയുന്നത്. ഇനി നിലപാട് തെറ്റെന്ന് പറഞ്ഞാൽ തൃക്കാക്കരയിൽ 10 വോട്ട് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാൽ മിസ്റ്റർ ഗോവിന്ദൻ, നിങ്ങൾ ഒരു മന്ത്രിയാണ്, ഇരിക്കുന്ന കസേരയുടെ വില മനസ്സിലാക്കണം. തെറ്റാണ് ചെയ്തതെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ തെറ്റാണെന്ന് തുറന്നു പറയണം. 15 വയസ്സായ ഒരു പെൺകുട്ടിയെ വേദിയിൽ വെച്ച് അവമാനിച്ചത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഭയം? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതിനേക്കാൾ, ഒരു സീറ്റ് കൂടുതൽ കിട്ടുന്നതിനേക്കാൾ തെറ്റ് തെറ്റാണെന്ന് പറയുന്നതാണ് അന്തസ് മിസ്റ്റർ ഗോവിന്ദൻ. എനിക്ക് സങ്കടം തോന്നുന്നു. നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഏത് വൃത്തികേടുകൾ കണ്ടാലും അതിനെ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ അതെവിടെ വരെ ചെന്നെത്തും? മുസ്ലിം ലീഗിലെ ചില യുവ നേതാക്കൾ, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ചില യുവ നേതാക്കളുണ്ടായിരുന്നു. അവർ പോലും മതത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് സമസ്തയെ, അബ്ദുള്ള മുസ്ലിയരെ ന്യായീകരിക്കുന്നത് കണ്ടു. അവരോടും ഞാൻ സഹതപിക്കുകയാണ്. നിങ്ങൾ വിശ്വാസികളല്ല, നിങ്ങൾ മതവിശ്വാസികളാണ്. നിങ്ങൾ മതത്തെയാണ് വിശ്വസിക്കുന്നത്. മതം എന്നത് അഭിപ്രായമാണ് മിസ്റ്റർ. ഈശ്വരവിശ്വാസം അതെന്തുമാകാം. അള്ളാഹുവിനെ ആരാധിക്കാം, മുഹമ്മദ് നബിയെ ആരാധിക്കാം, യേശുക്രിസ്തുവിനെയോ നിങ്ങൾ കൃഷ്ണനെയോ ശിവനെയോ ആരെ വേണേലും ആരാധിക്കൂ. നിങ്ങൾ എന്തിനാണ് മതത്തെ ആരാധിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മതത്തെ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് മതത്തിൻ്റെ അടിമയാവുന്നത്? അത് ഇന്ന മതങ്ങളിൽ നിന്നില്ല, ഏത് മതവും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത മതവിശ്വാസം അടിമച്ചങ്ങലയിൽ കൂച്ചുവിലം കെട്ടിരിക്കുന്ന പോലെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മതമല്ല നമ്മളെ വളർത്തുന്നത്, മനുഷ്യ സ്നേഹമാണ്. ഇവിടെ സ്ത്രീ സമത്വത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട്. എത്ര പേർ പ്രതികരിച്ചു? പലരും പ്രതികരിച്ചില്ല. അവർ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളാണ്. അവർ പ്രതികരിച്ചാൽ ഇപ്പോൾ വോട്ട് കുറഞ്ഞു പോകും, ജയിക്കാൻ സാധിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് പ്രതികരിക്കില്ല. ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റുകൾ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ, കേരളത്തിൻ്റെ പോക്ക് കണ്ട് ദുഃഖം തോന്നുകയാണ്. ഇന്ന് രാവിലെ അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. മുഖ്യമന്ത്രി ചികിത്സ കഴിഞ്ഞ് ഞങ്ങളുടെ ഇവിടെ നിന്ന് പോയി. അടുത്തത് കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹവും ഇന്നലെ കേരളത്തിലെത്തിയിരിക്കുന്നു. പത്രങ്ങളൊന്നും കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കണ്ടു. കണ്ടപ്പോൾ അപ്പോഴും ഞാൻ പൊട്ടിച്ചിരിച്ചു. കാരണം US ചികിത്സ കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ തിരിച്ചെത്തി. അടുത്ത 6 മാസം ഇനി കേരളത്തിലെ ചികിത്സ മതി എന്നാണ് പത്രവാർത്ത. അപ്പോൾ എന്നോട് എൻ്റെ അമേരിക്കൻ സുഹൃത്ത് പറഞ്ഞു, അതെന്ന് ട്രോൾ ചെയ്താണ്, സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കണ്ട. പക്ഷേ ആ ട്രോൾ ഇങ്ങനെയായിരുന്നു. അമേരിക്കയിലെ ആ ആശുപത്രിയിലെ സായിപ്പന്മാരായ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഇന്ത്യയെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച്. കേരളത്തിൽ ഞങ്ങളുടെ അമേരിക്കയിലെ അതേ നിലവാരമുള്ള ചികിത്സാ രീതികളാണ് നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ തെറ്റായിപ്പോയി. നിങ്ങൾ ഇവിടെ ചികിത്സിക്കുന്നതിനേക്കാൾ അതേ നിലവാരം അവിടെ ഉണ്ടല്ലോ, അവിടെ ചികിത്സിച്ചാൽ പോരെ. അതുകൊണ്ട് ഇനിയുള്ള തുടർ ചികിത്സകൾ കേരളത്തിൽ പോയി ചെയ്യുക. നിങ്ങൾ ജനത്തെ വിശ്വാസത്തിലെടുക്കുക. അപ്പോൾ കോടിയേരി ചോദിച്ചത്രേ, അപ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് താപം. കാരണം അദ്ദേഹം തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം മുതലാളിത്തത്തെ കൂട്ടുപിടിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ അമേരിക്കയിൽ വരാം, ചികിത്സിക്കാം. നിങ്ങൾ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. നിങ്ങൾ ആ സെക്രട്ടറിയുടെ നിലവാരത്തിൽ വേണം ജീവിക്കാൻ. നിങ്ങളുടെ ആ നിലവാരം കാത്തു സൂക്ഷിക്കണം. നിങ്ങളൊന്ന് ആലോചിക്കൂ, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? പിണറായി വിജയൻ. പിണറായി വിജയനെ ഭയപ്പെട്ടുകൊണ്ടാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. ഇന്ന് പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു മുഖ്യമന്ത്രി കസേരയുടെ ചരട്, ഏത് നിമിഷവും പിടിച്ചു വലിക്കാം. അങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ ചരടും പിണറായി വിജയൻ്റെ കയ്യിലാണ്, പാർട്ടി സെക്രട്ടറിയുടെ കസേരയുടെ ചരടും പിണറായി വിജയൻ്റെ കയ്യിലാണ്. അങ്ങനെ ആവരുത്. കേരളം പ്രബുദ്ധ സംസ്ഥാനമാണ്, ആ അമേരിക്കൻ ഡോക്ടർമാർ പറഞ്ഞത്രേ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത 6 മാസം കേരളത്തിൽ തുടർ ചികിത്സ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് സന്തോഷമായില്ലേ? പ്രത്യേകിച്ചും പാർട്ടിയുടെ അണികൾക്ക്, പാർട്ടി വക്താക്കൾക്ക് ഇനി ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം പറയാം, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി കേരളത്തിലെ ചികിത്സിക്കുന്നു, കേരളത്തിലെ ചികിത്സാ നിലവാരം അമേരിക്കയുടെ തുല്യമാണ്. പറയട്ടെ, അപ്പോഴും ഞങ്ങൾ കേൾവിക്കാർ ചിരിച്ചുകൊണ്ടേയിരിക്കാം. പിന്നെ ഇന്നലത്തെ മറ്റൊരു തീരുമാനവും ഇന്ന് പത്രത്തിൻ്റെ തലക്കെട്ടാണ്. നമുക്ക് ഇവിടെ ചിരിയല്ല, കരയാനാണ് തോന്നുന്നത്. അതായത് മദ്യഷോപ്പുകൾ കൂട്ടാൻ പോവുകയാണ്. 200 മദ്യഷോപ്പുകൾ പുതിയതായി തുടങ്ങാൻ പോകുന്നു. കോടതി പറഞ്ഞത്രേ, മദ്യക്കടകളുടെ മുമ്പിലുള്ള ക്യൂ തിരക്ക് കാരണം ഇവിടെ ട്രാഫിക് പ്രശ്നമുണ്ടാകുന്നു. അതുകൊണ്ട് മദ്യഷാപ്പുകൾ കൂടുതൽ തുടങ്ങണം, മദ്യക്കച്ചവടം പൊടിപിടിക്കണം. പടിപടിയായി മദ്യനിരോധനം ഇവിടെ കൊണ്ടുവന്ന് പ്രകടനപത്രികയിൽ പറയുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ചേട്ടനെയും ലളിത ചേച്ചിയും കൊണ്ട് അതെല്ലാം പറയുകയും ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് അധികാരത്തിലെത്തിയ ഈ മന്ത്രിസഭയോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളത് മറന്നുപോയോ? നിങ്ങൾ പ്രകടന പത്രികയിലുണ്ട് കേരളയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളിത് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അക്കാര്യം മറന്നുപോയത്? പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് മേടിച്ച ഒരു ഭരണപക്ഷം അതിന് ഘടകവിരുദ്ധമായി ചെയ്താൽ ഇവർക്കെതിരെ കോടതിയിൽ പോകാൻ വഴിയില്ലേ? അതോ അത് മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകാൻ പാടില്ലെന്നാണോ? ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? ഈ വഞ്ചനയ്ക്കെതിരെ കോടതിയിൽ പോകണ്ടേ? അതിനെതിരെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? അപ്പോൾ കേരളത്തിൽ ഒരു മദ്യ സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട്, കാരണം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണല്ലോ ഇപ്പോൾ വരുമാനം കിട്ടി ഈ സർക്കാർ നടന്നുകൊണ്ട് പോകുന്നത്. ലോണുകളൊന്നും ശരിയാവുന്നില്ല. കേന്ദ്രം പിടിമുറുക്കാൻ പോവുകയാണ്. വായ്പാ നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കേരളിൻ്റെ ലോൺ കിട്ടുമോ എന്നറിയില്ല. ജയിക്കയിൽ നിന്ന് 40,000 കോടി ആദ്യ കിടവ് കിട്ടിയാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു മറിക്കാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ മദ്യക്കടകൾ കൂട്ടിക്കൊണ്ട് വേണം, മദ്യ കച്ചവടം പൊലിപ്പിച്ചുകൊണ്ട് വേണം സർക്കാരിന് പിടിച്ചു നിൽക്കാൻ. അത് സത്യമാണെങ്കിലും പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ? ഒരു പരദൂഷണക്കാരൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഇത്തവണത്തെ ചികിത്സയെക്കുറിച്ച് അമേരിക്കയിൽ പോയിട്ടൊന്നും പറഞ്ഞു കേട്ടില്ല, അത് അവിടെ ഏതാണ്ട് വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കൂടെ പോയെന്ന് ഒരു പരദൂഷണക്കാരൻ പറഞ്ഞു. ഒരു തെളിവുമില്ലാത്ത ഒരു കാര്യത്തെ പരദൂഷണമാക്കി ഞാനും തള്ളുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അടുത്ത തലമുറ ഇതിനെതിരെ പ്രതികരിക്കും. പക്ഷേ കൃത്യമായ പാർട്ടി പ്രവർത്തകർക്ക് ഇനി ഭരണം കിട്ടിയില്ലെങ്കിലും ഉറപ്പായിട്ടും പറയാൻ കഴിയും, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വലിയ സമ്പാദ്യമുണ്ടാക്കി തന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ പിണറായി വിജയൻ. ഇത് പറഞ്ഞ ആളോട് മറ്റൊരാൾ ചോദിച്ചു, അപ്പോൾ മുഖ്യമന്ത്രിയുടെ മക്കൾ അദ്ദേഹത്തെ അഭിനന്ദിക്കില്ലേ? ഞാൻ ചോദിച്ചു, എന്തിന്? കാരണം വളരെ ദരിദ്രാവസ്ഥയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹം മക്കൾക്ക് വേണ്ടി കോടാനുകോടി രൂപ സമ്പാദിച്ചു കൂട്ടിയതിൽ ആ മക്കൾ അപ്പനെ അഭിനന്ദിക്കില്ലേ? എനിക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിയില്ല. കേട്ടുനിന്നവരും പൊട്ടിച്ചിരിച്ചു. ഇത് ഒരു പരദൂഷണമായി മാത്രം ഞാൻ എടുക്കുന്നു. പിണറായി വിജയന് അത്ര വലിയ സമ്പാദ്യമൊന്നുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പരദൂഷണക്കാർക്ക് എന്തും പറയാമല്ലോ അല്ലേ? നന്ദി.